ഉണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമേ മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റു പാടു സഹജരെ ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരാ ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി ഹരിതധവള നീലിമയെ നെഞ്ചിലേറ്റി നീങ്ങിടാം ചുവടുറച്ചു ചുമലിലേറ്റി ധീരമായി ചരിച്ചിടാം നാമൊന്ന് നമ്മളൊന്ന് നമ്മൾ SSFകാർ ധർമ്മരക്തം സിരയിലോടും SSFൻ മക്കൾ നാം ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി ഇടനാഴികയിലെ അവസാനത്തെ വിളക്കും കെട്ടുപോവുകയാണോ? കാണുന്നതും കേൾക്കുന്നതും കരളുരുക്കുന്ന വാർത്തകൾ, ഭ്രാന്തെടുത്ത കലികാലത്തിന്റെ മതപ്പാടുകളിൽ ബന്ധങ്ങൾ അറ്റുപോകുന്നു. മൂല്യങ്ങളുടെ ശ്മശാന ഭൂമിയിൽ ഇനിയും എത്ര നാൾ? ദുരിതങ്ങളുടെ പെരുമഴപ്പാച്ചിലിൽ ഒഴുക്കിനെതിരെ പൊരുതി നിൽക്കാൻ നെഞ്ചുറപ്പുള്ള ഒരു സംഘം, കൊടുങ്കാറ്റിലും കെട്ടുപോവാത്ത വിശ്വാസത്തിന്റെ വെളിച്ചവുമായി അവർ കർമ്മഗോതയിലാണ്. രോഷത്തിന്റെ ഇടിമുഴക്കി, പ്രതിഷേധത്തിന്റെ മിന്നൽ പിണരുകൾ ഉതിർത്ത്, പ്രതീക്ഷകളുടെ പേമാരി വർഷിച്ച് അവർ പോർക്കളം കീഴടക്കിയിരിക്കുന്നു. സുന്നി ടൈംസ് വാരികയിൽ AK ഇസ്മായിൽ വഫ എഴുതിയ ഒരു കുറിപ്പായിരുന്നു സുന്നി വിദ്യാർത്ഥികൾക്കൊരു സംഘടന എന്ന ആശയത്തിന് വിത്തിട്ടത്. മുസ്ലിം ബുദ്ധിജീവികൾക്കും പണ്ഡിതന്മാർക്കുമിടയിൽ ഇത് കുലങ്കുശമായ ചർച്ചകൾക്ക് നിമിത്തമായി. പട്ടിക്കാട് ജാമിയ നുരിയയുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാർത്ഥി കൺവെൻഷനാണ് ഇതിഹാസങ്ങൾ തീർത്ത ധർമ്മപ്പടയുടെ പിറവിക്ക് വേദിയായത്. 1973 ഏപ്രിൽ 29 മുസ്ലിം യുവത്വത്തിന്റെ ദിശാസൂചി നിർണയിക്കുന്നതിൽ ഈ ദിനം നിർണായകമായി. കാലം കൊൾമയിർ കൊണ്ടു. പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി, ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവർണക്കൊടി. പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി, ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവർണക്കൊടി. ഇക്കൊടിക്കു കീഴിലൊത്തു ചേർന്നു ശക്തരാവുക, ഇപ്പടയ്ക്കു പിന്നിലണി നിരന്നു നാം ഗമിക്കുക. ഇക്കൊടിക്കു കീഴിലൊത്തു ചേർന്നു ശക്തരാവുക, ഇപ്പടയ്ക്കു പിന്നിലണി നിരന്നു നാം ഗമിക്കുക. അധർമ്മ കോട്ടക്കെട്ടുകൾ തകർത്തെറിഞ്ഞു നീങ്ങിടാം, അധിനിവേശ സംസ്കൃതിയെ ശക്തമായി ചെറുത്തിടാം. അധർമ്മ കോട്ടക്കെട്ടുകൾ തകർത്തെറിഞ്ഞു നീങ്ങിടാം, അധിനിവേശ സംസ്കൃതിയെ ശക്തമായി ചെറുത്തിടാം. പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി, ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവർണക്കൊടി. പാരിടട്ടെ പാരിടട്ടെ വാനിലിക്കൊടി, ഉയർന്നു പൊങ്ങി പാരിടട്ടെ മൂവർണക്കൊടി.
വിസ്മയകരമായ വളർച്ചയായിരുന്നു എസ് എസ് എഫിൻ്റേത്. നിർണായകമായ ഒരു കാലസന്ധിയിൽ ഇസ്ലാമിക യുവത അതിൻ്റെ പൈതൃകം വീണ്ടെടുക്കുകയായിരുന്നു. ഗ്രാമങ്ങളിലും ക്യാമ്പസുകളിലും യൂണിറ്റുകൾ രൂപം കൊണ്ടു. പഠന സംഗമങ്ങൾ, ക്യാമ്പുകൾ, കൺവെൻഷനുകൾ, പ്രായോഗിക പരിശീലനങ്ങൾ, ഇങ്ങനെ അണിയറയിൽ പടപ്പുറപ്പാടിൻ്റെ മുന്നൊരുക്കങ്ങളായിരുന്നു. സുന്നി വിദ്യാർത്ഥികൾ സംഘടിച്ചു വരണം. ആശയ തീവ്രത അവരിൽ വളരണം. അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കണം. ഇബാദത്ത് എന്ന ലക്ഷ്യം പ്രധാനമായി അവർ എടുക്കണം. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എസ് എസ് എഫ് രൂപീകരിക്കുന്നത്. എസ് എസ് എഫ് രൂപീകരിക്കണം എന്നൊരാശയം അന്നത്തെ സുന്നി ടൈംസിൽ ഈ വിനീതൻ എഴുതിയപ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ അന്ന് വരികയുണ്ടായി. പ്രതികരണ വേദിയിൽ വന്ന ഒരു ഹെഡിങ് ഇപ്പോഴും ഈ വിനീതന് ഓർമ്മയുണ്ട്. എണ്ണത്തിൽ വേണ്ട, വണ്ണത്തിൽ മതി എന്നായിരുന്നു. എം എസ് എഫ് മാത്രം മതി, ഇനി മറ്റൊരു സംഘടനയും വേണ്ട എന്നായിരുന്നു ആ ലേഖനകർത്താവ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മനസ്സിൽ ഒരു ചോദ്യം വന്നു. എം എസ് എം എന്ന സംഘടന ഉണ്ടായിക്കഴിഞ്ഞല്ലോ, ആ സമയത്ത് എന്തുകൊണ്ട് ഇവർക്കാർക്കും തന്നെ ആ രംഗത്ത് എതിർപ്പില്ലാതെ പോയി? വിദ്യാർത്ഥികളെ നമുക്ക് സംഘടിക്കാം എന്ന ഈ വിനീതന്റെ കുറിപ്പിന് നല്ല പ്രതികരണമുണ്ടായി. രൂപീകരണത്തിന്റെ പശ്ചാത്തലം വന്നത് ജാമിയ നൂരിയായുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു.